പ്രാവശ്യം ആ നെറ്റിപ്പട്ടം കേടുപാടുകൾ തീർത്ത് ഇനിയും കേടായ നെറ്റിപ്പട്ടം അത് കാലപ്പഴമോട് കേട് വന്ന് പുതുതായി നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ഏകദേശം 16.5 ക്യാരറ്റ് മാത്രമുള്ള സ്വർണ്ണപ്പട്ടം നെറ്റിപ്പട്ടം അത് 28 ക്യാരറ്റിലാക്കി 4 കിലോ മാത്രമുണ്ടായിരുന്ന സ്വർണം 8.5 കിലോയിൽ ആക്കി 1100 താഴെ പീസുകളായിരുന്ന നെറ്റിപ്പട്ടം 1472 കൂടുതൽ കഷ്ടങ്ങൾ ചൂരപ്പളി നെറ്റിപ്പടത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് തുന്നിക്കെട്ടുന്ന മാത്രം ജോലി സേവാ സംഘത്തിന് ഇനിയുള്ളൂ. ആ സമയത്ത് ഭക്തജനങ്ങളുടെ ആവശ്യപ്പെടുന്ന 3-4 പേര് അതിനെതിരായി കോടതിയിൽ പോയിട്ടുണ്ട്. അത് കാരണം അത് അങ്ങനെ തന്നെ സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ച് അത് അങ്ങനെ തന്നെ ലോക്കറിലാക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു വർഷം മാത്രമേ സേവാ സംഘത്തിനും നമ്മളെ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഭക്തജനങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഭക്തജനങ്ങൾ നിങ്ങൾക്കുണ്ട്, നമ്മൾക്കെല്ലാം ഉണ്ട്. ഇത് കോടതിയിലായ കാരണം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുകയില്ല, പറയാനും പാടില്ല. എന്തായാലും ഭഗവാൻ പൂർണ്ണത്രേശൻ ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരട്ടെ, എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇന്നത്തെ കാര്യത്തിൽ പറയാനുള്ളത്. ഭഗവാൻ എല്ലാവർക്കും എല്ലാവരെയും അദ്ദേഹം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്കെല്ലാം ഈ ഉത്സവം 8 ദിവസത്തെ ഉത്സവം ഭംഗിയായിട്ട് കൂടാൻ നമുക്കെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നെറ്റിപ്പട്ടം ധരിച്ചു എന്ന് പറഞ്ഞിരിക്കുക, അദ്ദേഹത്തെ നെറ്റിപ്പട്ടം ധരിക്കുന്നു പറഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും ഒരു കോടതി ഉത്തരവ് ഇനി താമസിയാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത വർഷമെങ്കിലും അദ്ദേഹത്തിനെതായ നെറ്റിപ്പട്ടം അങ്ങനെയൊക്കെ അണിയിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം എല്ലാവരും ചേർന്ന് ഭഗവാനോട് കൂട്ടപ്രാർത്ഥന നടത്തണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് നേട്ടി മാത്രം ഇത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.